നമസ്കാരം എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 31 തീയതി 1200 ആണ്ട് തുലാമാസം 15 തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് ശരിക്ക് ദീപാവലിയാണ്. ദീപാവലി എന്ന് പറയുമ്പോൾ ശരിക്ക് എല്ലാവരും ശരിക്ക് ഭാരതത്തിലുള്ളവർ മൊത്തത്തിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ദീപാവലി ദിവസം. അപ്പോൾ ആ ദിവസവും കൂടിയാണ് ഇന്ന്. കേരളത്തിലൊക്കെ ദീപാവലിക്ക് അവധിയായിരിക്കാം. എന്നാലും ഇന്ന് ദീപാവലിയും ചിത്തിര നക്ഷത്രവും വ്യാഴാഴ്ചയായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ ദോഷപ്രദമായ ഒരു ദിവസമല്ല വ്യാഴാഴ്ച. ചിത്തിര നക്ഷത്രങ്ങളിൽ വളരെ നെഗറ്റീവായ നക്ഷത്രമല്ല. അപ്പോൾ ഇന്നും നമുക്ക് സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എന്നറിയുക. ശുഭകാര്യങ്ങൾക്കെല്ലാം തിരഞ്ഞെടുക്കാവുന്ന ദിവസവും തന്നെയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഇന്ന് ജനനം നടന്നിട്ടുള്ളവരാവട്ടെ, ഇന്ന് ജനിച്ച കുട്ടിയാവട്ടെ, അവർ ജനിച്ചിരിക്കുന്നത് അവരെ അങ്ങോട്ടുള്ള ഒരു വർഷ കാലയളവും ഈ ദിവസത്തെ ആസ്പദമാക്കിയിട്ടാണ്. കുറച്ച് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ചിത്ര നക്ഷത്രത്തിൽ വന്നിട്ടുള്ളൊരു വ്യാഴാഴ്ചയായിട്ട് ഒത്തു വന്നിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. പ്രതീക്ഷിക്കാതെ ധനം സമ്പാദിക്കാൻ പറ്റും. അതുപോലെ ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം വരും. മറ്റ് സാമ്പത്തിക നേട്ടവും സമാധാനവും കുടുംബത്തിനകത്ത് ഐശ്വര്യവും രോഗായ ദുരിതങ്ങളിൽ നിന്ന് മുക്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയാം. അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി തീരാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം, വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചനയൊക്കെ നടത്തണം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്തു പോയാൽ അത്രയും വ്യാഴത്തിൻ്റെ പ്രീതി വരും. അതുപോലെ ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുക്കന്മാരെ ആദരിക്കണം. ഗുരുക്കന്മാർക്ക് എന്തെങ്കിലും ഗുരുതുല്യരായവർക്കൊക്കെ സഹായം ചെയ്യണം. ഒരു വർഷം സമയമുണ്ട്. അവരെയൊക്കെ കാണുകയും അവരെയൊക്കെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങുമ്പം തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയതായി. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ രാഹുകാല സമയം, യാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ രാഹുകാലം നോക്കി വേണം യാത്ര പോകാൻ. രാഹുകാല സമയം ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 1:35 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ രാഹുകാലം തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്ക് 1:35 തൊട്ട് 3 മണി 3 മിനിറ്റ് വരേ ഉള്ളൂ. അപ്പോൾ രാഹുകാലം ശരിക്ക് കലണ്ടറിൽ ഇട്ടിക്കുന്ന സമയം തന്നെ എടുത്താൽ മതി, വലിയ വ്യത്യാസമില്ല. അതുപോലെ യമകണ്ഠകാലവും ഗുളികകാലവും ഏത് ദിവസമായാലും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്, ഇത്ര നല്ല ദിവസമായാലും. അതിൽ ഗുളികകാല സമയം ഇന്നും വരുന്നത് 6:13 തൊട്ട്, ഗുളികകാല സമയം 9:13 തൊട്ട് 10:41 വരെയും, യമകണ്ഠകാല സമയം 6:18 തൊട്ട് 7:46 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളിൽ വച്ച് 28ാമത്തെ നക്ഷത്രമാണ്. ശരിക്ക് ദക്ഷപ്രജാപതിയുടെ ഏറ്റവും ഇളയ മോളാണ്, സതീദേവി ജനിച്ച നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നക്ഷത്രത്തെ 27 നക്ഷത്രത്തിലുമായിട്ട് വീതിച്ചു കൊടുത്തു. ആ വരുന്ന 44 മിനിറ്റ് നേരമാണ് ഒരു ദിവസം അഭിജിത്ത് മുഹൂർത്തം. ഇത് ജാതക പ്രകാരം ഇന്ന് വരുന്നത് 11:44 തൊട്ട് 12:32 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. മഞ്ഞ വസ്ത്രം, മഞ്ഞ കളറുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ്. അത് ഷർട്ടായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഷോളായിട്ടായാലും ശരി, ബ്ലൗസായിട്ടായാലും ശരി, ചുരിദാറായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് മഞ്ഞ തുണി കയ്യിൽ കരുതണം. കുറിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ചന്ദന കുറി തൊടുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. കാരണം വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി മഞ്ഞയിലേക്ക് ആകർഷിക്കപ്പെടും. അത് നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ലഭിക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, ദീപാവലി ദിവസമാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.